കേരളക്കാരെ മുഴുവൻ നടുക്കിയ സംഭവമായിരുന്നു പുനലൂർ സ്വദേശിനി 16 വയസ്സുള്ള റിൻസി ബിജുവിന്റെ ദാരുണമായ വധം. 2017 ജൂലൈയിൽ പുനലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു സംഭവം നടന്നത്. പിറവന്തൂർ ചീവോട് നല്ലംകുളം പറുമൂട്ടിൽ വീട്ടിൽ ഓട്ടോ ഡ്രൈവറായ ബിജു തോമസിന്റെയും ബീന തോമസിന്റെയും മകളായ റിൻസി ബിജുവിനെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തി സ്വർണമാല കവർച്ചു ചെയ്യുകയായിരുന്നു. പ്ലസ് വൺ വിദ്യാർത്ഥിയായിരുന്ന റിൻസിയെ അർദ്ധരാത്രി വീട്ടിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിക്കുകയായിരുന്നു പ്രതിയായ സുനിൽകുമാർ. ഒച്ചവെക്കാതിരിക്കാനായി കയറുപയോഗിച്ച് കൊലപ്പെടുത്തിയ ശേഷം റിൻസിയുടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണമാല മോഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ആദ്യം പുനലൂർ പോലീസും പിന്നീട് കൊല്ലം റൂറൽ ക്രൈംബ്രാഞ്ചും കേസിൽ അന്വേഷണം നടത്തിയെങ്കിലും പ്രതിയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറുകയും IG ശ്രീജിത്ത്, ഡിറ്റക്ടീവ് ഇൻസ്പെക്ടർ ജോൺസൺ എന്നിവർ അന്വേഷണം ഏറ്റെടുക്കുകയുമായിരുന്നു. പോലീസിന്റെ പ്രവേശനത്തിൽ റിൻസിയുടെ അച്ഛൻ ബിജു തോമസിനെ പോലും കേസിൽ സംശയിച്ചിരുന്നു. തുടർന്ന് 7 മാസം നീണ്ട ശാസ്ത്രീയമായ രീതിയിലുള്ള അന്വേഷണത്തിൽ പ്രതിയെ പിടികൂടുകയായിരുന്നു. സംഭവത്തിനുശേഷം ഓട്ടോറിക്ഷ ഡ്രൈവറായി ആ പ്രദേശത്ത് തന്നെ തുടരുകയായിരുന്ന പ്രതിയെ നിയമത്തിന് മുന്നിലെത്തിച്ച അന്വേഷണ മികവിന് DGP ബാഡ്ജ് ഓഫ് ഓണർ അംഗീകാരം അന്വേഷണ ഉദ്യോഗസ്ഥരെ തേടിയെത്തി. ഒരിടയ്ക്ക് റിൻസിയുടെ മരണം ജീവത്യാഗമാണെന്ന് വരുത്തി തീർക്കാൻ പോലീസ് ശ്രമിച്ചിരുന്നുവെന്നും പിതാവിനെ വരെ സംശയിച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചിരുന്നുവെന്നും പിതാവ് ആരോപിച്ചിരുന്നു. റിൻസി തൂങ്ങി മരിച്ചതാണ് എന്നും മൃതശരീരം അഴിച്ച് കട്ടിൽ കിടത്തിയതാണ് എന്നും പോലീസ് വരുത്തി തീർക്കാൻ ശ്രമിച്ചെന്നും നിരന്തരം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചതായും റിൻസിയുടെ പിതാവ് ബിജു പറഞ്ഞിരുന്നു. പിന്നീട് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് കേസിൽ 1000 വല്ലിക്കാര ചീവോട് തടത്തിൽ വീട്ടിൽ സുനിൽകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നത്. റിൻസിയുടെ മരണം കൊലപാതകമാണെന്ന് ആദ്യം മുതലേ രക്ഷിതാക്കൾ ഉന്നയിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കയറോ മറ്റു വസ്തുക്കളോ കഴുത്തിൽ കുടുങ്ങിയാണ് മരണം സംഭവിച്ചതെന്നും കൊലപാതകത്തിന് സാധ്യതയില്ലെന്നുമായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. മാതാപിതാക്കളെ കൂടാതെ റിൻസിയുടെ ബന്ധുക്കളെയും അയൽക്കാരെയും പോലീസ് നിരന്തരം ചോദ്യം ചെയ്തിരുന്നു. 10-ലധികം തവണ പോലീസ് ചോദ്യം ചെയ്തിരുന്നുവെന്ന് റിൻസിയുടെ പിതാവ് മുൻപ് പറഞ്ഞിരുന്നു. പ്രതി സുനിൽകുമാറിന് ജീവപര്യന്തം കൂടാതെ 43 വർഷം തടവും 3 ലക്ഷം രൂപ പിഴയും ശിക്ഷ നേടിക്കൊടുത്തതിനാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് DGP ബാഡ്ജ് ഓഫ് ഓണർ പുരസ്കാരം നൽകിയത്. സ്വന്തം കിടപ്പ് മുറിയിലായിരുന്നു റിൻസിയെ മരിച്ചു നിലയിൽ കണ്ടെത്തിയത്. 2 വാതിലുകളാണ് റിൻസിയുടെ മുറിയിലുള്ളത്. ഒരു വാതിൽ തുറന്നു കിടന്നത് കണ്ട് അമ്മയ്ക്ക് സംശയം തോന്നുകയായിരുന്നു. ശരീരത്തിലെ മുറിവുകളും കണ്ടതോടെ സംശയം വർദ്ധിച്ചു. പരീക്ഷയായതുകൊണ്ട് മുറിയിലിരുന്ന് പഠിക്കുകയും രാത്രി പതിവ് പോലെ ഉറങ്ങാൻ കിടന്നതുമായിരുന്നു റിൻസി. അടുത്ത ദിവസം മകളെ എണിപ്പിക്കാൻ പോയപ്പോഴാണ് അമ്മ സംഭവം കാണുന്നത്. പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് കണ്ടെത്തുകയായിരുന്നു. പുരുഷന്മാർ ആരും കടന്നുവരാത്ത വീട്ടിൽ ഇതെങ്ങനെ നടന്നുവെന്ന സംശയം വന്നപ്പോഴാണ് ആ വീട്ടിലെ ഏക പുരുഷനായിരുന്ന പിതാവിലേക്ക് സംശയം നീണ്ടത്. റിൻസിയുടെ വസ്ത്രത്തിൽ നിന്നും ശരീരത്തിൽ നിന്നും എടുത്ത DNA സാമ്പിളുകൾ പരിശോധന നടത്തിയതോടെയാണ് അച്ഛനല്ല സംഭവത്തിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തിയത്. റിൻസിയുടെ വീടിന് പുറകിൽ 15 സെന്റ് സ്ഥലം പ്രതി സുനിൽകുമാറിനുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ആ പരിസരത്ത് സുനിൽകുമാർ വരാറുണ്ടായിരുന്നുവെന്ന് പോലീസിന് വിവരം ലഭിച്ചു. പിന്നീട് ഒരിക്കലൊരു വീട്ടിൽ നിന്നും പാതിരാത്രി സുനിൽകുമാർ ഇറങ്ങിപ്പോകുന്നത് കണ്ട് പോലീസ് ആ വീട്ടിൽ പോയി അന്വേഷിക്കുകയും അവിടെ നിന്നും DNA ടെസ്റ്റിനുള്ള സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തു. റിൻസിയുടെ വസ്ത്രത്തിൽ നിന്നും കിട്ടിയ സാമ്പിളുമായി ഇത് മാച്ചായതോടെയാണ് പ്രതിയെ പിടികൂടാനായത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. നന്ദി.